അതായത് ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു എക്സാം പാസ്സാവണം, ഫൈനൽ എക്സാമിൽ ഇത്രയും മാർക്ക് മേടിക്കണമെങ്കിൽ ഒറ്റയടിക്ക് ഫൈനൽ എക്സാമിൽ അത്രയും മാർക്ക് മേടിക്കാൻ പറ്റില്ല. ഷോർട്ട് ടേം ആയിട്ടുള്ള ചെറിയ ചെറിയ എക്സാമുകളിൽ കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ പഠിച്ച് പാസ്സായാൽ മാത്രമേ ആ ഒരു കുട്ടിക്ക് ജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ കുട്ടിയുടെ ഷോർട്ട് ടേം ഗോൾ എന്ന് പറയുന്നത് ഈ മന്ത്ലി എക്സാമിന് കൃത്യമായിട്ട് പഠിച്ച് ജയിക്കുക എന്നുള്ളതാണ്, വിജയിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇത്ര മാർക്ക് മേടിക്കുക എന്നുള്ളതാണ്. സോ ആ ഒരു ഷോർട്ട് ടേം ഗോളിന് വേണ്ടിയിട്ട് കുട്ടി കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നു. അപ്പൊ ഒരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു കുട്ടി പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് കൃത്യമായിട്ട് ഈ ഒരു ഷോർട്ട് ടേം എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക, എന്നിട്ട് ആ പഠനം എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുക. സോ അതേപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലും നമുക്കൊരു വലിയ രീതിയിലുള്ള ഒരു ഇൻകം ഏൺ ചെയ്യണം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്തോ ആവട്ടെ നമ്മളുടെ ജീവിതത്തിൽ അത്രയും വലിയൊരു അച്ചീവ്മെന്റ് നമുക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനെ ചെറിയ ചെറിയ ഗോളുകളാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് ഇനിയുള്ള നെക്സ്റ്റ് ആ ഒരു ദിവസം തൊട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് കറക്റ്റ് ലിസ്റ്റ് ചെയ്യുക. അതിനകത്ത് പല സ്കില്ലുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടാവും, പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടാവും, ചിലപ്പോൾ നമുക്ക് ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുറെ ഹാബിറ്റ്സ് നമ്മൾ ഫോം ചെയ്യേണ്ടതായിട്ടുണ്ടാവും, ആ ഹാബിറ്റ്സ് എവറി ഡേ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ടാവും, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. സോ ആ കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്ത് എല്ലാ ദിവസവും ഈ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തുകയും കൂടി ചെയ്യാം.